അള്ളാഹ് എല്ലാ ആഫത്തും മുസീബത്തുമായ രോഗങ്ങളിൽ നിന്ന്, എല്ലാ വിഷമങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ വെക്കണം അള്ളാഹ്. ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഇന്നലെ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. ആ ചെറുപ്പക്കാരനെ കബറും അള്ളാഹു സുഖമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ മാണി നമ്മുടെ സ്ഥാപനത്തിന് നല്ലോണം സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ്റെ ചെറിയൊരു കുട്ടി മൂത്രവും അതുപോലെ മലമൊന്നും പോവാതെ ബുദ്ധിമുട്ടായതുകൊണ്ട് കിഡ്നിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നാളെ ഓപ്പറേഷനാണ്, എല്ലാവരും ദുആയിലും കരുതണം. ആ കുട്ടിക്ക് അള്ളാഹു നല്ല ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെ അള്ളാഹുവേ നീ എല്ലാ ഷർറിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ അഴിബുകളിൽ നിന്നും നീ കാക്കണം അള്ളാഹ്. അതുപോലെ പഠിക്കുന്ന ഞങ്ങളെ മക്കൾ, മുതഅല്ലിമീങ്ങൾ ഒരുപാട്, എസ് എസ് എൽ സി പരീക്ഷ, പി യു സി പരീക്ഷ ഒക്കെ വരാൻ പോവാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്കും അവർക്കും ഞങ്ങളെ മക്കളെയൊക്കെ നീ വിജയിപ്പിച്ച് തരണം അള്ളാഹ്. ഞങ്ങളെ കുട്ടികളെയൊക്കെ നീ വിജയിപ്പിച്ച് തരണം റഹ്മാനെ. നല്ല പഠിക്കാനും അതനുസരിച്ചുള്ള ഓർമ്മശക്തിയും, നല്ല ബുദ്ധിയും, നല്ല അദബും, നല്ല സ്വൽസ്വഭാവവും നമുക്ക് നമ്മുടെ മക്കളും മുതഅല്ലിമീങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വേറെ ഒരുപാട് ആൾ ഏൽപ്പിച്ചവരുണ്ട്, ഇപ്പോൾ സമയം കളയുന്നില്ല. സഹായിച്ച ആളുകളുണ്ട്, നേരത്തെ ഏൽപ്പിച്ചവരുണ്ട്, വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. അതുപോലെ ഇന്ന് ഒരാൾ ഒരു 5000 രൂപ ഒരു മുമ്പ് നടന്ന ഒരു സന്തോഷത്തിൻ്റെ പേരിൽ, അഥവാ കല്ലടക്കത്തുള്ള അഭാഗത്തുള്ള ഒരു സഹോദരിയും കുടുംബമാണ്, പ്രസവിക്കാനായ സമയത്ത് ആ കുട്ടിക്ക് കരളിൻ്റെ ഭാഗങ്ങൾ ചുറ്റി പ്രസവിക്കാൻ ആവൂല എന്നുള്ള വളരെ സീരിയസ് ആയ അവസരം. അങ്ങനെ ഗൾഫിലാണ് ആ ഭർത്താവ്, അവിടുന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ യാസീൻ മതി വെള്ളത്തിൽ ഊതി കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടുന്ന നിലക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രസവിച്ചു. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഇപ്പോൾ നേരത്തെ വന്നിരുന്ന സഹോദരിയും കുട്ടിയൊക്കെ അതിൻ്റെ വകയിൽ 1000 രൂപ അന്ന് ഇവിടെ കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി. അതിൻ്റെ വർക്കത്തുകൊണ്ടാണത്. അള്ളാഹു അതുപോലെയുള്ള എല്ലാ ആഫത്തിൽ നിന്ന് സ്വലാത്ത് അതിൻ്റെ പരിഹാരമാണ്. ഇപ്പോൾ പറഞ്ഞാൽ തീരുന്നതല്ല, ഞാനതിനെ കൊണ്ട് നീട്ടുന്നുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ അടിയ ഉറച്ച് മനസ്സിലാക്കുക. നിങ്ങൾ സ്വലാത്തിന് വരുമ്പോഴും നല്ല ഈമാനോടെ വരിക. മറ്റേത് സമയത്ത് നിങ്ങൾ എങ്ങനെയെന്ന് ഞാനറിയില്ല, നമ്മളറിയില്ല. അള്ളാഹു നമുക്ക് എല്ലാ സമയത്തും ഈമാനും ഹിദായത്തും തഖ്വയും അള്ളാഹു തരട്ടെ. പക്ഷേ ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ സഹോദരിമാരോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ശാപം നിങ്ങൾക്ക് കിട്ടും. ഒരു സംശയവും വേണ്ട, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസാണ്. വേറൊരു ഉദ്ദേശം വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ശാപം തട്ടും, തട്ടുക തന്നെ ചെയ്യും. അള്ളാഹു തആല സലാമത്തിലാക്കുമാറാകട്ടെ. അത് ഹബീബിനെ ഉറപ്പിക്കലാണ്, സ്വലാത്തിൻ്റെ മജ്ലിസാണ്. മൊബൈലും കൊണ്ട് കളിക്കാനും, മൊബൈൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി ഇവിടെ നമ്മുടെ വുമൻസ് കോളേജിൻ്റെ കുട്ടികളുണ്ട്, അവരെ വളണ്ടിയറായിട്ട് നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. എല്ലാവരുടെ പരിസരത്തുള്ളവരെല്ലാം ഉണ്ടല്ലോ, ഉണ്ട്. അവർ നോക്കും ആര് മൊബൈൽ കൊണ്ടുവന്ന് കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നെ അവർ കിട്ടും. എന്നിട്ട് നമ്മൾ ഇൻഷാ അള്ളാഹ് അവരീ ഭാഗത്തേക്ക് ഇനി കാല് കൂത്താൻ വേണ്ടി പാടില്ല, അങ്ങനെ കളിക്കുന്നവർ. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി അള്ളാഹു തരുമാറാകട്ടെ. അങ്ങനെയുള്ളവർ വരണ്ട, വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട. അവർക്ക് റസൂലുള്ളാഹിൻ്റെ ശഫാഴത്തും ഇല്ല, സലാത്തിൻ്റെ ഹുർമത്തും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ വരുന്ന വരത്തും പോകുന്ന പോക്കും നീയത്തും ഇവിടെ അതാണ്. ഇവിടെ നമ്മളെന്തായാലും ആ ഹബീബിൻ്റെ പേരിൽ കൂടുന്നത് കൊണ്ട് നമുക്കതിനെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതാണ് ഈ കണ്ടത്, അതിനു വേണ്ടിയാണ് ഇവിടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ വേറെയും ഒരുപാട് ആൾ, നമ്മൾ ഞാൻ സൗദി പോയ സമയത്ത് അവിടെ വെച്ച് കുറേ കാലമായി, 4-5 കൊല്ലമായി പെണ്ണ പുതിയാപ്പിള്ള തേടുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പിരിവിന് പറഞ്ഞപ്പം ഇവിടെ വരണം. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്നും മുമ്പ് വന്നിനി, എന്നാലും തിരക്കുള്ള ഇവിടെ വരണം, ഈ സ്ഥാപനത്തിൻ്റേക്ക് ഒന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം കുട്ടിനെയും കൂട്ടിയിട്ട് വന്നു. അൽഹംദുലില്ലാ കഴിഞ്ഞപ്പോൾ വന്നു. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു പുതിയാപ്പിള സെറ്റായിട്ടുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു വിവാഹം സന്തോഷത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ അവർ ഉദ്ദേശങ്ങൾ പൂർത്തിയായി സഹായിച്ചത് കൊണ്ടും മറ്റു കുട്ടികളില്ലാതെ വീണ്ടും സൗദിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ കുറേ കാലം നമ്മൾ റിസീവറിനി അങ്ങോട്ട് കൊണ്ടുപോയി 100 റിയാലും 100 റിയാലും കൊടുത്തു കൊടുക്കുന്ന ചെറുപ്പക്കാർ, കുട്ടികളില്ലാതെ ഒരൊറ്റ വഴി കണ്ടത് നമ്മളെ സ്ഥാപനം. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് മക്കൾക്കും നമ്മുടെ മക്കളെയും അള്ളാഹു ആ നിലക്ക് ഹൈറായ സ്വാലിഹ്യങ്ങളായി സ്വാലിഹത്തുകളായി അള്ളാഹു എത്തിച്ചേരുമാറാകട്ടെ. ദുആയിലേക്ക് കടക്കാറ് മറ്റൊരുപാട് ആൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത ചെറുപ്പക്കാരൻ ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ.
ഹബീബായ മുത്തുനബി തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അഷ്റഫുൽ മഖ്ലൂഖീനായ ഈ ലോകം കടക്കാൻ കാരണഭൂതരായ മുത്തുനബി തങ്ങൾ, ആ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി തങ്ങൾ, ഈ ആലമിലുള്ള ആ ഹബീബ് ഏതൊക്കെ ആലമിൽപ്പെട്ട ഏതൊക്കെ കീടങ്ങൾക്ക് അവിടുന്ന് റഹ്മത്താണോ, ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവെ വിഷമിക്കുന്നവർക്ക് നീ പരിഹാരം നൽകണം. അള്ളാ ഈ സദസ്സിൽ ഉദ്ദേശം വന്നവർക്ക് അള്ളാഹുവെ ആ റഹ്മത്തിന്റെ വറക്കത്ത് കൊണ്ട് മുത്തുനബി തങ്ങളെ വറക്കത്തു നീ പൂർത്തിയാക്കണം. അള്ളാ സർവ്വരോഗങ്ങളിൽ നിന്ന് കാവലും ഷഫിയും നൽകണം. അള്ളാ എളുപ്പം നൽകണം. അള്ളാ എല്ലാം നീ ഖൈറിലാക്കണം റഹ്മാനെ. അതുപോലെ വേമ്പരുക അബ്ദുൽ ജലീൽ, അതുപോലെ തന്നെ സിറാജ് നമ്മളെ സ്ഥാപനത്തിന് സൗദിയിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ ഒരുപാട് സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ്. വേമ്പരും 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 സമയങ്ങളിൽ അടുത്ത സലാത്ത് ഫെബ്രുവരി 23-ന് വെള്ളിയാഴ്ച സ്തമിച്ച ശനിയാഴ്ച രാത്രി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരും സഹോദരിമാരും ഓർക്കത്തിലാക്കട്ടെ. എല്ലാവർക്കും വർക്ക് ചെയ്യട്ടെ. അതുപോലെ ഒരു വളരെ അധ്വാനിച്ച് അവിടെ കഷ്ടപ്പെടുന്ന ആളാണ്. നമ്മളവിടെ പോയാലും അവർക്ക് വർക്ക് ചെയ്യട്ടെ. വേറെയും കുറേ ആളുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത അള്ളാഹു എല്ലാവർക്കും വർക്ക് ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ആളും നമ്മുടെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഒരു പുതിയ ബിൽഡിംഗ് അവിടെ കെട്ടണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അള്ളാഹുവേ ഒരു വഴിയുമില്ല. ഇപ്പം കൈ മുമ്പിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് നമ്മളോട് തുറന്ന് പറയാലോ. അവിടെ എല്ലാം ബഹുമാനപ്പെട്ട പുക്കാക്കാം. അള്ളാഹു അദ്ദേഹത്തിനേക്ക് ഒരു മജ്ലിസിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു പോകുമ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നിച്ചാണ് പോയത്. അള്ളാഹു അദ്ദേഹത്തിന് ബറക്ക തീയുമാറാകട്ടെ. എല്ലാ ശറിലും അദ്ദേഹത്തെയും കുടുംബത്തെയും ബിസിനസ്സിനെയും അള്ളാഹു കാക്കട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു അവർക്കും നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ള എല്ലാ വിഷമവും നീ നീക്കണം. സിഹ്റ് കണ്ണുകറിലും നീ ബാത്തിലാക്കണം അള്ളാഹു. അപ്പം അദ്ദേഹം തന്ന ഒരു 4-5 ലക്ഷം റുപ്യേ ഉള്ളൂ, വേറെ ഒന്നും കയ്യിലില്ല. എന്നാലും ചില വഴികളും അതുണ്ട്. വലിയവൻ അള്ളയാണ്. നമ്മൾ മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ള തുറന്നു തരുന്നതാണ്. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു. വഹാബായ അള്ളാഹ്, അള്ളാഹുവിനെ തുറന്നു തരണം അള്ളാഹ്. അതിനുള്ള 1-2 വഴികൾ ഇങ്ങനെ ഉണ്ട്, മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ തുറന്നു തരണം അള്ളാഹ്. ആ വഴി എന്തെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. നമുക്കത് പൂർത്തിയാക്കാൻ ഒരു ബിൽഡിംഗ് ആവശ്യമുണ്ട്. അത് പൂർത്തിയാക്കാനുള്ള വഴി എന്താണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നീ തുറന്നു കൊടുക്കണേ എന്ന് നിങ്ങളിത് വരക്കാം. അള്ളാഹു ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് അത് എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അടുത്ത സലാത്ത് ഇൻഷാല്ലാ 23-ന് ഓർക്കുക. അതുപോലെ ശീരണിക്കും മറ്റൊക്കെ ഒരുപാട് സഹായിച്ച പത്തിരി കൊടുത്ത് അയച്ച സഹോദരിമാർ മറ്റൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും മറക്ക തീയുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ارحم الرحيم يا الله. اللهم لك الحمد يا الله. أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم وما استغفرناه وما هللناه إلى حضرة روح حبيبنا المصطفى محمد صلى الله عليه وسلم. اللهم إلى حضرة أرواح من نويناهم أجمعين يا رب العالمين الرحمن الرحيم يا الملك الجبار يا رحمن رحيم يا الله. الله يا الله يا الله يا الله, يا الله.
നീ ഉടമയാണ് സയ്യിദായ അല്ലാഹ മാലികായ അല്ലാഹ സയ്യിദായ അല്ലാഹ മാലികായ അല്ലാഹ ഉടമയായ റബ്ബേ നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ അല്ലാഹുവേ നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ റഹ്മത്തുൽ ലിൽ ആലമീനായി നിശ്ചയിച്ചു തന്ന ഞങ്ങളുടെ പുണ്യാര ഹബീബ് തങ്ങൾ അവിടുത്തെ പേരിലുള്ള മജിലിസിൽ കൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം രക്ഷപ്പെടണം എന്നാശയോടെ കൂടിയവരാണ് ഞങ്ങൾ അല്ലാഹുവേ ഈ ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ലെങ്കിലും നിന്റെ പുണ്യാര ഹബീബിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്തിലാക്കണം റഹ്മാനെ നീ സലാമത്തിലാക്കണം റഹ്മാനെ അല്ലാഹുവേ അവിടുന്ന് റഹ്മത്താണല്ലോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മുൻനിർത്തി ചോദിക്കുന്നു അല്ലാഹു اللهم انا نسالك بنبيك سيدنا محمد صلى الله عليه وسلم اللهم مت سرو انبياءكന്മാര് ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങൾ അഖ്താബുകൾ അബ്ദാലുകൾ ഔതാദുകൾ അല്ലാഹുവേ നീ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനരായ ഔസുല്ലാദം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അഹമ്മദുൽ ബദവി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇബ്രാഹിം ഉദ്ദസൂഖി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മഹാനപ്പെട്ട ഇമ്മത്തുൽ അർബഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ജമീർ ഹാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സയ്യിദ് മദനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മഹാന്മാരായ മഴവിട്ട് കിടക്കുന്ന ഘട്ടത്തിലും പരിസരങ്ങളിലും ഒക്കെയുള്ള നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് സയ്യിദ് മദനി തങ്ങൾ സി എം വലിയുല്ലാഹി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് താജുൽ ഉലമ ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉപ്പാപ്പമാരെ കണ്ണികളിൽപ്പെട്ട മഷഹൂറുകളുടെ ഉപ്പാപ്പമാരുടെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ബുഖാരിങ്ങളാകുന്ന ഉപ്പാപ്പമാരുടെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ വലിയ 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 അസറുള്ള വലിയ 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 കനമുള്ള വലിയ വലിയ നിന്റെ മുഖറബീങ്ങളായ ഞങ്ങളെ ഉപ്പാപ്പമാരുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മാമമാരുടെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നിന്റെ മുഹമ്മദ് അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ അസ്മാഇൻ്റെ ബറക്കത്ത് കൊണ്ട് ഏറ്റമേറ്റം നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഇസ്മുൽ അഅലമിൻ്റെ ഹഖ് കൊണ്ട് റഹ്മർ റഹീമായ അല്ലാഹ് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നീയും ഞങ്ങളെ കൂടെ കൂടിയവരെ വന്നവരെ ഇവരുമായി ബന്ധപ്പെട്ടവരെ നീ കബൂലാക്കണം അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ യജമാനനായ ഉടമയായ അല്ലാഹ് ഞങ്ങൾ നിൻ്റെ മുമ്പിലെല്ലാം ഒന്നുമല്ല നീ ഉടമയാണ് ഞങ്ങൾ അടിമയാണ് നീ ഞങ്ങളെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹുവേ നിനക്ക് ഞങ്ങളെ നന്നായി അറിയുന്നവനാണ് നീ ഖബീറാണല്ലോ അല്ലാഹ് അലീമാണല്ലോ ഒന്നും ഞങ്ങൾ നിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാനില്ലാത്തവരാണ് അല്ലാഹ് യജമാനനായ അല്ലാഹ് മോശപ്പെട്ട നിന്റെ അടിമകളാകുന്ന ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റഹ്മാനെ നിന്റെ മുത്തനവി തങ്ങളെ മുൻനിർത്തി യാചിക്കുന്നു അല്ലാഹ് ഞങ്ങളുടെയും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ളവർ വിദേശത്തുള്ളവരെ കുടുംബങ്ങൾ ഇവിടെ വന്നുകൂടിയ മോമിനീങ്ങൾ മോമിനത്തുകളാണുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ ചെറുപ്പക്കാർ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ അവരുടെയും ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ തെറ്റ് കുറ്റങ്ങൾ നീ മാപ്പ് നൽകണം അല്ലാഹ് യജമാനനായ അല്ലാഹ് നീ മാപ്പ് തരണം റഹ്മാനെ റഹ്മാനായ അല്ലാഹ് ഗഫൂറും ഗഫ്ഫാറും സത്താറും വഹാബുമായ അല്ലാഹ് നീ മാപ്പ് തരണം റഹ്മാനെ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ നിന്നോട് താണകേട് യാചിക്കുന്നു അല്ലാഹ് നീ മാപ്പ് തരണം റഹ്മാനെ നീ മാപ്പ് തരണം റഹ്മാനെ എപ്പോഴാണ് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങാനുള്ള അവധി ഞങ്ങൾക്കറിയില്ല അപ്പേ അതിനു മുമ്പ് നീ ഞങ്ങളെ ഒന്ന് സ്ഫുടം ചെയ്യണം അല്ലാഹ് ഞങ്ങളെ
നീ ശുദ്ധീകരിക്കണം റഹ്ബാനെ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് തരണം. അല്ലാ നീ മാപ്പ് തരണം റഹ്മാനെ, നീ മാപ്പാക്കി തരണം. അല്ലാ അല്ലാഹുവേ നീ മാപ്പ് തരണം റഹ്മാനെ, നീ പൊരുത്തപ്പെട്ട് തരണം. അല്ലാ നിന്റെ ഹക്കുമായി ബന്ധപ്പെട്ടതും നീ അത് നീ പൊരുത്തപ്പെട്ട് തരണം റഹ്മാനെ. ആദമീയന്റെ ഹക്കുമായി വല്ലതും ഉണ്ടെങ്കിൽ നീ അത് ഏറ്റെടുക്കണം റഹ്മാനെ. നസ്അലുക റിളാക വൽ ജന്നത വ നഊദു ബിക മിൻ സഖതിക വൻ നാർ. നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക സഖതിക വൻ നാർ. നസ്അലുക റിളാക വൽ ജന്ന ونعوذ بك من سخطك والنار. നീ പൊരുത്തം കൊടുക്കുന്നവരിൽ ഒന്ന് ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം. വല്ല നിന്റെ ഹൃദയം നിന്റെ പുഞ്ഞാര ഹബീബിന്റെ ഹൃദയം കിട്ടുന്നവരിൽ പെടുത്തണം. വല്ല നസ്അലുക റിളാക വൽ ജന്ന ونعوذ بك من سخطك والنار. നിന്റെ കോപത്തിൽ നിന്നും നരകമോചനവും കിട്ടുന്നവരിൽ പെടുത്തണം റഹ്മാനെ. നരകമോചനം കണക്കാക്കിയവരിൽ ഞങ്ങളെ തടികളെയും ഞങ്ങളുമായി പറഞ്ഞവർ കരുതിയവർ നീപ്പെടുത്തടിവരെ തടികളെയും പെടുത്തണം. അല്ല നരകത്തിൻ്റെ വറകാക്കല്ല. അല്ല കഠിന കടോരമായ ഞങ്ങൾക്ക് സഹിക്കാൻ പോയിട്ട് അങ്ങനെ ഒന്നോർക്കാൻ പോലും പറ്റാത്ത ആവേശമജ്ഞകൾക്ക് തരല്ല. അല്ലാ നരകമോചനം കിട്ടുന്നവരിൽ പെടുത്തണം റഹ്മാനെ. വൈത്തുക്കുമ്മിനാറ് തരണം റഹ്മാനെ. അജിർണമിനാർ അല്ലാഹുവേ നരകത്തിൽ നിന്ന് കക്കണം. അല്ലാ നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങളെ നീ കക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പും കൃപയും തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ യാ അഫ്വു യാ കരീം. എത്രയെത്ര ആളുകൾക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, എത്രയെത്ര ആളുകൾക്ക് നീ മാപ്പ് കൊടുത്തിട്ടുണ്ട് റഹ്മാനെ. നിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും അവിടുത്തെ മദീനയും അവിടുത്തെ റൗളയും അവിടുത്തെ പച്ചക്കുബയും അവിടുത്തെ അടയാളപ്പെടുത്തുന്ന ഖുബ്ബത്തുൽ ഖദ്റാവും അല്ലാഹുവേ പരിശുദ്ധ ഹറമൈൻ ശരീഫൈനിയും പരിശുദ്ധമായ നിന്റെ ഭവനം വിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിൻ്റെ ബറക്കത്തുകൊണ്ട് മഖാം ഇബ്രാഹീമിൻ്റെ ബറക്കത്തുകൊണ്ട് ബത്വാഫിൻ്റെ വർക്കത്ത് കൊണ്ട് അവിടെ വീട് കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങളുടെ കണ്ണീര് തുള്ളിൻ്റെ വർക്കത്ത് കൊണ്ട് അല്ലാ നീ ഞങ്ങളെ സലാമത്തിലാക്കണം റഹ്മാനെ. നീ സലാമത്തിലാക്കണം റഹ്മാനെ. ഇരുലോകവും ഞങ്ങൾക്ക് വിജയം തരണം റഹ്മാനെ. പരിശുദ്ധ കഅബയിലൊക്കെ ഒരുപാട് ഒരുപാട് തവണയെത്താൻ കഅബയുടെ മതിലിനോട് ചേർന്ന് നിന്ന് അല്ലാഹുവേ എല്ലാം ശുദ്ധീകരിക്കാനും അവിടെ എത്തി കഅബ കണ്ട് കണ്ട് ഞങ്ങളുടെ കണ്ണുകൾക്ക് വെളിച്ചം വരാനും പുണ്യ ഹബീബിൻ്റെ ചാരത്തെത്താനും ഖുബ്ബത്തുൽ ഖദ്റാഹ് നോക്കിയിരിക്കാനും നീ ആവോളം വേണ്ടുവോളം ഞങ്ങൾക്ക് പൂതിയും ആശയും തൗഫീക്കും വഴിയും തരണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങൾ ദുആണ്ടേൽപ്പിച്ചവരെ ഒരുങ്ങിയവർക്ക് നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ എത്തിക്കണം. അല്ലാ നീ എത്തിച്ച് തരണം റഹ്മാനെ. നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്
എല്ലാ ദോഷവും പൊറുക്കടം അല്ലാ, എല്ലാ ദോഷവും പൊറുക്കടം അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب إذن هداية لنرت ترم رحمن إيمان هداية تقوي من لنرت ترم الله إن متقين للبر ترم الله إلا منت الله بقلب سليم എന്ന് നിന്റെ അടുത്തിലേക്ക് രക്ഷപ്പെട്ടു വരുന്നവരെ പറ്റി പറഞ്ഞ ഗുണമാണ്. നീ എന്തുദ്ദേശിച്ചോ അതിൻ്റെ നാലയലത്ത് പോലും എത്താനാവാത്ത സാധുക്കളാണ് ഞങ്ങൾ. നീ ആ ഗുണം കിട്ടുന്നവരിൽപ്പെടുത്തണം അല്ല, അങ്ങനെ നിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരിൽപ്പെടുത്തണം അല്ല. കൽബും സലീമായ കൽബോടുകൂടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബും ബദനും ഞങ്ങളുടെ എല്ലാം നീ നന്നാക്കി തരണം റഹ്മാനെ. നീ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിൻ്റെ കസ്വത്തുകൾ നീ മാറ്റിത്തരണം അല്ലാ, കൽബിൻ്റെ കറുപ്പുകൾ മാറ്റിത്തരണം അല്ലാ. നീ തന്നെ പഠിപ്പിച്ചതുപോലെ لو انزلنا هذا القران على جبل لرأيته خاشعا متصدعا من خشيه الله അങ്ങനെയുള്ള കല്ലുണ്ടെന്ന് നീ ഉപകാര ഉപമാലങ്കാരത്തിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. ഞങ്ങളെ മനസ്സിനേക്കാൾ കട്ടിയാണ്. റഹ്മാനായ അല്ലാ, നീ പദം തരണം റഹ്മാനെ. യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് ബിൽ ഇബാദി വൽതുഫ് ബിനാ, ഞങ്ങളോട് ലുത്ഫ് ചെയ്യണം അല്ലാ, റഹ്മത്ത് ചെയ്യണം അല്ലാ, മഗ്ഫിറത്ത് തരണം അല്ലാ, അഫ്വ് തരണം അല്ലാ, ഇത്തഖു മിനന്നാർ തരണം അല്ലാ, നിഫാഖിൽ നിന്ന് മോചനം നൽകണം അല്ലാ, കാപട്യങ്ങളിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. എല്ലാ ഷറിൽ നിന്ന് ദുന്യവിയും ദീനിയും ദുന്യവിയുമായ ഷറിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളെ മക്കളെയും മുത്തഅല്ലിമീങ്ങളെയും ഇവിടെ വന്നവരെയും കൂടിയവരെയും നീ കാക്കണം, സലാമത്തിലാക്കണം അല്ലാ. അല്ലാഹുവേ, നിന്നെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അല്ലാ. എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ബറക്കത്ത് കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങൾ അവരുടെയും അസ്മായിൻ്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹ എല്ലാ ശറിനെയും ഞങ്ങളെ തൊട്ട് നീക്കിത്തരണം റഹ്മാനെ. ദീനിയും ദുന്യവിയുമായ ഏതൊക്കെ ഷെറുണ്ടോ നീ നീക്കിത്തരണം അല്ലാഹ. ഷെറിനെ തൊട്ട് ഞങ്ങളെ ദൂരെ ദൂരെ ദൂരെയാക്കണം റഹ്മാനെ. ഷെറിനങ്ങളെ തൊട്ട് ദൂരെയാക്കി തരണം അല്ലാഹ. ഹൈറായത് ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് തരണം അല്ലാ. ഹൈറിലേക്ക് ഞങ്ങളെ നീ അടുപ്പിച്ച് തരണം അല്ലാ. ഞങ്ങൾക്ക് വിധിക്കുന്നതെല്ലാം നീ ഹൈറാക്കണം അല്ലാ. ഷർറ് വിധിക്കല്ല അല്ലാ, ഹൈറ് വിധിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിപൂർണമായി ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും ബാഹ്യാവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് ഓർമ്മകൾക്കൊക്കെ നല്ല പൂർണ്ണമായ ആഫിയത്തോടുകൂടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിലായി, നിന്റെ ദീനിൻ്റെ ഹിദമത്തിലായി, നാഫിയായിൽ നിന്റെ ഹിദമത്തിലായി, അല്ലാഹുവേ നിന്റെ ഹബീബിനോടുള്ള മഹബത്തിലായി, നീ സ്വലാത്തിനോടുള്ള ഹിദമത്തിലായി ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കരുതിയവരെയും പറഞ്ഞവരെയും കാക്കണം അല്ലാഹ്. ക്യാൻസർ എന്ന രോഗം തരല്ല അല്ലാഹ്, കാക്കണം അല്ലാഹ്. ഉള്ളവർക്ക് ശിഫയും സലാമത്തും കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഹാർട്ട് രോഗമുള്ളവർക്ക് ശിഫയും കാവലും നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. പ്രഷർ സംബന്ധമായുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. ഷുഗർ സംബന്ധമായുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. പക്ഷാഘാതങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. തളർന്നു പോകുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. ശരീരത്തിൻ്റെ നരമ്പുകൾക്ക് നോർമലായ അവസ്ഥയും ഹാലത്തും തരണം അല്ലാഹ്. നല്ല ഖുവ്വത്ത് തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം,
யா கவியு யா மத்தீர், யா கவியு யா மத்தீர், யா கவியு யா மத்தீர், யா அல்லாஹ் நீ ഞങ്ങളെ നേരപ്പുകൾക്ക് നീ ശക്തി തരണം റഹ്മാനെ, ഖുവത്ത് തരണം റഹ്മാനെ, നല്ല ബുദ്ധിശക്തിയും നല്ല അദബും നല്ല ഫഹ്മും നല്ല അഖലും നല്ല ഹിക്മത്തും നല്ല ഹുസ്നുൽ ഖുലുഖും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളും തഅല്ലമീങ്ങളും ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് കൂടെ കൂടുന്നവർക്ക് ഇവിടെ വന്നുകൂടിയവരവരെ മക്കൾ കുടുംബങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് തരുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും മക്കളും അല്ലാഹ് നീ ഉപകാരമുള്ളവരാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മുതഅല്ലമീങ്ങളെയും ആക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ നീ ഓർമ്മ ശക്തിയും പരീക്ഷകളിലൊക്കെ വിജയവും എളുപ്പവും നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പലയാളുന്നു അവിടെ സീതി വിത്തിനെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവിടെ വന്നവരുടെ ഉദ്ദേശം നീ ഹലാലായത് പൂർത്തിയാക്കണം അല്ലാഹ്. വിവാഹ പ്രായമത്തി ഒരുപാട് പെൺകുട്ടികളുണ്ട് റഹ്മാനെ, നീ അവർക്ക് നല്ല കുഫുവത്ത നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തുകളായ ഇണകളെ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഒരു വിവാഹം നീ സന്തോഷത്തിൽ നിന്റെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. അവരുദ്ദേശം പൂർത്തിയാക്കണം അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. പടി തുടങ്ങിയവരുണ്ട് പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ എളുപ്പമാക്കണം റഹ്മാനെ. വീട് ഉദ്ദേശിക്കുന്നവരുണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലാഹുവേ നീ എളുപ്പം നൽകണം അല്ലാഹ്, നീ എളുപ്പം നൽകണം അല്ലാഹ്. അതിന് ഹൈറായ വഴികളും സ്ഥലങ്ങളും നൽകണം അല്ലാഹ്. നീ എല്ലാം പൂർത്തിയാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പണികൾ അല്ലാഹുവേ അതിൻ്റെ വഴി നീ എളുപ്പമാക്കണം റഹ്മാനെ. അതെവിടുന്നാണോ ഞങ്ങൾ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, യാ അല്ലാഹ് യാ അല്ലാഹ് നീ അറിയുന്ന അല്ലാഹ് അത് തുറന്ന് തരണം റഹ്മാനെ. ആ വഴികൾ നീ തുറന്ന് തരണം റഹ്മാനെ, നീ തുറന്ന് തരണം റഹ്മാനെ. ഞങ്ങൾക്കത് നീ പൂർത്തിയാക്കി കാണിച്ചു തരണം അല്ലാഹ്. നീ ഇസ്സത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മഹല്ലത്തുകൾ അല്ലാഹുവേ പരിസരങ്ങളിലൊക്കെ അവരുടെ ബിൽഡിങ്ങിൻ്റെ പണികളും അവരുടെ മദ്രസയുടെ നിർമ്മാണങ്ങളും ഒക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലാഹുവേ, ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളും പള്ളികളും മഹല്ലത്തുകളും ഒക്കെ നീ ഇസ്സത്തിലാക്കണം അല്ലാഹ്. എല്ലാവരെയും നീ ഇസ്സത്തിലാക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ സർവ്വലോകത്ത് നീ ഇസ്സത്തിലാക്കണം അല്ലാഹ്. അവർ ഇതിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങൾ ദീനിൻ്റെ ഷഅറുകളെ നീ ഉയർത്തണം അല്ലാഹ്. അതിലുള്ള എല്ലാ മുടക്കങ്ങളും നീ നീക്കണം റഹ്മാനെ. ഷറുകളെ നീ നീക്കണം റഹ്മാനെ. സിഹറുകളെ നീ കുടുംബങ്ങളിൽ നിന്ന് നീ സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങളെ പള്ളികളിൽ നിന്ന് ഞങ്ങളെ മഹല്ലത്തുകളിൽ നിന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് നീ കാക്കണം ബാത്തിലാക്കണം അല്ലാഹ്. നീ ബാത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ സിഹറ് കൊണ്ട് കുടുംബം കലങ്ങിപ്പോയവർ ശാരീരികമായി തളർന്നു, നീ സിഹറ് ബാത്തുലാക്കണം അല്ലാഹ്. അയിന് ബാത്തുലാക്കണം അല്ലാഹ്. കണ്ണുകറുകൾ ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഫിത്നകളിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഇബ്ലീസുൽ അയീനിൻ്റെ ചതിയിൽ നിന്ന് കാക്കണം അല്ലാഹ്. അവൻ്റെ ഷർറിൽ നിന്ന് കാക്കണം അല്ലാഹ്. ബദരീങ്ങളുടെ കാവൽ കൊണ്ട് അവൻ്റെ അവനെ തൊട്ട് നീ പ്രൊട്ടക്ഷൻ തരണം റഹ്മാനെ. അവനെ തൊട്ട് നീ ഞങ്ങൾക്ക് കാവൽ തരണം അല്ലാഹ്. അല്ലാഹുവേ നീ അസ്മാഉൽ ഹുസ്നയുടെ കാവല് കൊണ്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ കാക്കണം റഹ്മാനെ. അവൻ്റെ ചതിക്കുഴിയിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്തിലാക്കണം അല്ലാഹ്.